എത്ര ഇൻബോൺ ടാലൻ്റ് ഉള്ള ആളായാലും അല്ലെങ്കിൽ എത്ര ഒരു പ്രഗത്ഭനായ നടനായാലും നമ്മളയാളൊരു നടൻ എന്നുള്ള രീതിയിൽ അംഗീകരിക്കുന്നത് അയാൾ നല്ല നല്ല കഥാപാത്രങ്ങൾ പ്രേക്ഷകൻ്റെ മുമ്പിൽ കാഴ്ചവെക്കുമ്പോഴാണ്. അത് പ്രഗത്ഭരായ സംവിധായകരുടെ കീഴിൽ കൂടെ ആണെങ്കിൽ അത് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം കൂടുതലൊരു എക്സ്പോഷർ കിട്ടുകയാണല്ലേ. അപ്പോൾ അങ്ങനെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരുപാടുള്ള അവസരങ്ങൾ കിട്ടുകയും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ കാഴ്ചവെക്കാനുള്ള അവസരങ്ങളുണ്ടാവുകയും അതിന് അങ്ങനെയുള്ള ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ആക്ടറാണ്. അപ്പോൾ എനിക്ക് അടൂർ സാറുമായിട്ടുള്ള മുരളീധരൻ്റെ അനുഭവങ്ങളെക്കുറിച്ചാണ് അറിയേണ്ടത്. സാറിൻ്റെ പടങ്ങളിൽ അഭിനയിച്ചത് എങ്ങനെയാണ്, അഭിനയിക്കാനുള്ള ഒരു അവസരം ഉണ്ടായതും? സാറിനെ എനിക്ക് വളരെ നേരത്തെ അറിയാം. എന്നെ സാർ അറിയുന്നതിന് വളരെ മുമ്പേ അറിയാം. കാരണം ഞാൻ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം സാറിൻ്റെ പേര് ഞാൻ ആദ്യം ഓർക്കുന്നത് തന്നെ 1973 കേരളകൗമുദി ഓണം വിശേഷപ്രതിയിൽ സാറൊരു ക്യാമറ ഇങ്ങനെ ആകാശത്തേക്ക് വെച്ചിട്ടുണ്ടൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. അത് ഞാൻ സ്വയംവരം വരുന്ന സിനിമ കാണുന്നു. അപ്പോൾ അതുവരെ നമ്മൾ കണ്ട് ശീലിച്ച സിനിമയെന്നൊരു വ്യത്യാസമായിട്ടാണ്. ഞാനൊക്കെ അങ്ങനെ കൂടുതൽ സിനിമ ഞാനിപ്പോൾ കണ്ടിട്ടില്ല. പിന്നെ തിരുവനന്തപുരത്ത് ഗൗരവമുള്ള പല വേദികളിലും സാർ സംസാരിക്കുന്നതൊക്കെ ഞാൻ ഇന്ന് കേൾക്കുകയാണ്. അപ്പോൾ അങ്ങനെ സാറിൻ്റെ സിനിമയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ സിനിമയിലൂടെയും സംസാരത്തിലൂടെയും എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഞാൻ അഭിനയിക്കുന്ന സിനിമ ആദ്യമായിട്ട് അഭിനയിക്കുന്ന മതിലുകൾ എന്ന് പറയുന്ന സിനിമയാണ്. ഈ മതിലുകൾ എന്ന് പറയുന്ന സിനിമയിൽ ഒരു സ്ഥിരമായി സെൻട്രൽ ജയിലിൽ താമസിക്കേണ്ടി വരുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ അതിൽ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം ഈ കൂച്ചുവലങ് വിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ കഥാപാത്രത്തിന്, അത്ര കുഴപ്പക്കാരനെ. അപ്പോൾ ആരുടെയും അശ്രദ്ധ കൊണ്ട് ഒരു ദിവസം ഷൂട്ട് ചെയ്തതിന് കൂച്ചുവലങ് ഉപയോഗിച്ചില്ല. പക്ഷേ ഇതിൻ്റെ അവസാനമാണ് സാർ അത് കണ്ടുപിടിക്കുന്നത്. അയ്യോ, കൂച്ചുവലം കിട്ടില്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഇട്ടില്ലായിരുന്നു. അപ്പോൾ ആരോ പറഞ്ഞു പിന്നെ ഫ്രെയിം അത്രയൊന്നും വന്ന് കാണത്തില്ല, ഫുൾ ഫ്രെയിം ഇല്ല എന്നുള്ള രീതിയിൽ ആരോ പറഞ്ഞു. അതല്ല, ഈ കൂച്ചുവലം ഇട്ടാൽ വരുന്ന മൂവ്മെൻറ്റിൻ്റെ റെസ്ട്രിക്ഷനും അതല്ലാതും തമ്മിൽ നമ്മുടെ മൊത്തം ബോഡിയിൽ കാണിക്കുന്ന ഭാഗത്തിൽ അതിൻ്റെ ഇത് മനസ്സിലാകാൻ കഴിയും, അതുകൊണ്ട് നമുക്ക് റീഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു വലിയ ബഡ്ജറ്റുള്ള സിനിമയൊന്നുമല്ല. പക്ഷേ എന്നാലും അത് റീഷൂട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ അതിൻ്റെ സാക്ഷാത്കാരം നടത്തുന്ന ആളിൻ്റെ ഒരു ഉള്ളിലിപ്പം എന്താണെന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അത്രമാത്രം കരുതലോടെയാണ് ഓരോ സെക്കൻഡും ഈ സിനിമയുടെ ഓരോ കഥാപാത്രമോ ചെറുതോ വലുതോ എന്നുള്ളതല്ല, അത്ര സൂക്ഷ്മമായിട്ടാണത് ഉൾക്കൊണ്ടിരിക്കുന്നതെന്നുള്ളത്, എത്ര സൂക്ഷ്മമായിട്ടാണ് അതിനെ പിന്നെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് ബോധ്യപ്പെടും. പിന്നെ അഭിനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അതൊരു വലിയ അനുഭവമാണ്. എനിക്ക് മാത്രമല്ല, സാറിൻ്റെ പടങ്ങളിൽ അഭിനയിക്കാൻ കഴിഞ്ഞ എല്ലാവർക്കും അത് തോന്നുമായിരിക്കും. ഒരു പക്ഷേ തോന്നേണ്ടതാണ്. അതായത് ഒരു മുഖ്യധാരാ സിനിമയിൽ അഭിനയിക്കുന്ന നടൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്, ഒന്നാമത് അയാൾ ജെനുവിൻ ഹ്യൂമൻ സിറ്റുവേഷൻസിലൂടെയല്ല കടന്നു പോകുന്നത്, എക്സാജറേറ്റഡ് സിറ്റുവേഷൻസിലൂടെയാണ് മിക്കവാറും സിനിമകളിൽ കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അയാളിത് ഈ അയാളുടെ ഏതെങ്കിലും പെരുമാറ്റ വിശേഷങ്ങളോ ചലനങ്ങളോ ഒക്കെ ആയിരിക്കാം പ്രേക്ഷകനെ കൂടുതൽ ആകർഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാണിജ്യപരമായ വശമാണ് പ്രധാനം, അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇയാൾക്ക് ഈ എടുത്താൽ പൊങ്ങാത്ത വാചകങ്ങളെല്ലാം കൂടെ പറഞ്ഞിട്ട് ഇവിടെ എല്ലാം കൂടെ പെരുത്ത് അങ്ങനെ ഇത് ആവർത്തിക്കുന്നതോടുകൂടി അയാൾ അതിൽ നിന്ന് മുക്തനാവാത്തൊരവസ്ഥ വരും. അയാളൊരു ജെനുവിനിറ്റി അങ്ങ് നഷ്ടപ്പെടും, മൊത്തം നഷ്ടപ്പെടും. പിന്നെ ഇതെല്ലാ ദിവസമുള്ള ജോലിയായിട്ട് മാറുന്നു. അപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ആവശ്യമില്ലാത്തടത്ത് എത്രയോ ഇരട്ടി, ആവശ്യത്തേക്കാൾ എത്രയോ ഇരട്ടിയുള്ള ഇമോഷനെയാണ് ഇയാൾ ഈ ബേൺ ചെയ്ത് കളയുന്നത്. സിനിമയായാലും നാടകമായാലും അത് ഏത് കലാരൂപമായാലും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻറ്റേണൽ എലിമെൻ്റ് എന്ന് പറയുന്നത് ഇമോഷനാണ്, ഇമോഷനാണ്. അപ്പോൾ സാറിനെപ്പോലെ ജീവിതം കാണുന്ന അതിൻ്റെ എല്ലാ സംഗതിയും ഉൾക്കൊള്ളുന്ന ഒരു കലാകാരൻ ആ ഇമോഷൻ്റെ അളവിൽ കാണിക്കുന്ന കയ്യൊതുക്കമാണ് ഈ അദ്ദേഹത്തിൻ്റെ പടത്തിൽ അഭിനയിക്കുന്ന നടൻ്റെ ഏറ്റവും വലിയ രക്ഷയും ഏറ്റവും വലിയ വെല്ലുവിളിയും. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷേ എല്ലാ ഡയലോഗ് ഒന്നും പറഞ്ഞു കൊടുക്കുക, ആദ്യം മുൻകൂട്ടി കൊടുക്കാറില്ല. മോഡുലേഷൻ കറക്റ്റായിട്ട്, അതായത് അതിനാടകീയതയിലേക്ക് പോകാതെ ജീവിതമാണെന്ന് തോന്നിപ്പിക്കുന്ന ആ ഒരവസ്ഥ, ബിഹേവിയർ പാറ്റേൺ എന്ന് നമ്മൾ പറയുന്ന ആ ബിഹേവിയർ എന്ന് മാത്രം പറയാമെന്നുള്ള കാര്യത്തിൽ തന്നെ എനിക്ക് സംശയമുണ്ട്. ശരിക്കുള്ള റിയലിസം അല്ല, അതിൽ നിന്ന് അല്പം മാറി നിൽക്കും, അല്പം മാറി നിൽക്കും. ശരിക്കുള്ള റിയലിസം ഫോട്ടോഗ്രാഫിയാണ്, ജീവിതമാണെന്നൊക്കെ ആധികാരികമായിട്ട് പറയാറുണ്ട്. പക്ഷേ അത് എത്രത്തോളം വേണം എന്നുള്ളതാണ് അതിൻ്റെ അളവിൻ്റെ ഒരു നിയന്ത്രണത്തിലാണ് ഒന്നത്. രണ്ടാമത് ശാരീരികമായിട്ട്, ഇപ്പം ഉദാഹരണത്തിന് പിന്നെ സാത്വികം പോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് ആംഗികവും. ഇപ്പം ഒരു സിനിമയിൽ അഭിനയിക്കുന്ന സാധാരണ ഇപ്പം ഞാനുൾപ്പെടെയുള്ള നടന്മാർക്ക് തോന്നുമ്പം കയ്യടിക്കുകയും തോന്നുമ്പം
കൈയെടുക്കാതിരിക്കുകയും അങ്ങനെ ഇതൊരു ഫ്രീ ആയിട്ട് വിട്ടേക്കുന്ന ഒരു ഫീലാണ്. അതല്ല ഇതിൻ്റെ ആവശ്യത്തിന്. ഇപ്പം ഞാൻ തന്നെ സാറിൻ്റെ രണ്ടാമത് ഞാൻ അഭിനയിക്കുന്ന സിനിമ നിഴൽക്കുത്ത്, ഈ നിഴൽക്കുത്തിൽ നമ്മളറിയാതെ ഈ കൈ ഇങ്ങനെ വന്നിട്ടുണ്ട് ചില സമയങ്ങളിൽ. അപ്പോൾ സാറ് പറഞ്ഞു അത് ആ കൈയുടെ ആവശ്യമില്ല അവിടെ. അപ്പോൾ നമ്മളെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ മറ്റേ നമ്മൾ കൈയെടുത്ത് ബഹളം ഉണ്ടാക്കി ഇങ്ങനെ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജീവിതത്തിലെ ഒരു മുഹൂർത്തങ്ങളുമായി സംവദിക്കുന്ന, അതിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വലിയ കലാകാരൻ എന്നുള്ള നിലയിൽ അഭിനയിക്കുക നടനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. അതിൽ വിജയിച്ചാൽ മഹാഭാഗ്യമാണ്.